ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ഞാൻ ഇടുന്ന വീഡിയോ ഒരു തേനീച്ച കർഷകനെ പറ്റിയാണ്. തേനീച്ച കൃഷി നടത്തുകയും ആ തേനീച്ച കൃഷി ലാഭം എടുക്കുകയും തേനീച്ച കൊണ്ട് ചികിത്സ നടത്തുകയും നിരവധി രോഗങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്ന ശ്രീ രവി പാറയ്ക്ക് താഴത്ത് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. ഈ വീഡിയോ ഞാൻ ഇവിടെ ആരംഭിക്കുകയാണ്. കെട്ടി തുറന്ന് ഈച്ച കാണിക്കുന്നതാണ്. ഇതെന്താ രോഗത്തിനൊക്കെ നിങ്ങൾ ഈച്ചയൊക്കെ തോന്നുന്നു? അത് മറ്റേ എല്ലാവിധ വാതരോഗങ്ങൾ, നടുവ് വേദന, കൈകാലിനോട്ട് വേദന, മരയിപ്പ്, തൂക്കുരോഗം, വെരിക്കോസ്, മുടികൊച്ചു, ആസ്മ, മൂക്കൂർ, ഇതിനൊക്കെ ഈച്ചയ്ക്ക് ഈച്ച ചികിത്സ. അതിന് എപ്പിതെറാപ്പി എന്നാ പറയാ ഇംഗ്ലീഷ്. എപ്പിതെറാപ്പി ചികിത്സ നിങ്ങൾ നടത്തുന്നുണ്ടല്ലോ? ആ, ഇവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ ചെയ്യും. ഓക്കെ. ജില്ലയിലെ കൊക്കീർ പഞ്ചായത്തിൽ കണ്ടപ്പനം എന്ന അടുത്താണ് എൻ്റെ വീട്. 20 വർഷത്തോളമായി ഞാൻ ഈ തേനീച്ച കൃഷി രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 125 തേനീച്ച കോളനികളും ഒരു വർഷം ഏതാണ്ട് 15 കിലോളം തേൻ ഉത്പാദിപ്പിച്ച് കൊക്കീർ കണി എന്ന ലെവലിൽ തേൻ വിപണനം നടത്തി വരുന്നു. തേനീച്ച കൃഷി സംബന്ധിച്ച് ഏതൊരു കർഷകനും ഏറ്റവും മധുരം നിറഞ്ഞതും വേദനയുണ്ടാക്കുന്നതുമാണ്. തേനീച്ചയുടെ കുത്ത് കിട്ടിയാൽ വേദന ഉണ്ടാകുമെന്ന് നമുക്കറിയാം. തേനീച്ചയുടെ കുത്ത് പേടിയില്ലാത്ത ഏതൊരു കർഷകനും ഈ രംഗത്തേക്ക് ധൈര്യമായി വരാവുന്നതാണ്. ഈ തേനീച്ച കൃഷി കൊണ്ട് തേനീച്ച കൃഷി ചെയ്യുന്ന എല്ലാ കർഷകർക്കും ലാഭമല്ലാതെ നഷ്ടം വരുന്ന സാഹചര്യമില്ല. ഇതിൽ താല്പര്യമുള്ള കർഷകർക്ക് ഈ രംഗത്തേക്ക് വരാവുന്നതാണ്. ഈ തേനീച്ച കൃഷി സംബന്ധിച്ച് നമ്മുടെ ഈ തേനീച്ച കോളനിയിൽ നമ്മൾ ഞൊടിയൻ തേനീച്ചയാണ് കൃഷി ചെയ്യുന്നത്. കൂടാതെ ചെറുതേൻ തേനീച്ചയും കൃഷി ചെയ്യുന്നുണ്ട്. ഈ ഞൊടിയൻ തേനീച്ചയിൽ സീസൺ എന്ന് പറയുന്നത് ടവർ തിളക്കുമ്പോൾ ഒരു ജനുവരി ലാസ്റ്റ് മുതൽ മാർച്ച് 15 വരെയാണ് ഈ തേനീച്ചയുടെ തേൻ ഉത്പാദന കാലം. ആ തേൻ ഉത്പാദന കാലം നമ്മൾ വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ ഒരു തേനീച്ച കോളനിയിൽ നിന്നും ഒരു സീസണിൽ 10 മുതൽ 15 വരെ കിലോ തേൻ നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയും. തേനീച്ച കോളനി വെക്കുന്ന സ്ഥലങ്ങൾ റബ്ബർ തോട്ടങ്ങളും അതുപോലെ തെങ്ങുകളും അടുത്തുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ തേനീച്ചകൾക്ക് പൂമ്പൊടി ശേഖരിക്കാനും തേൻ കിട്ടുവാനും വളരെ എളുപ്പമാണ്. ഞാൻ ഈ തേനീച്ച കോളനി സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം കൊട്ടിയൂർ ഫോറസ്റ്റിൻ്റെ ഒരു 100 മീറ്റർ അടുത്തായതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്നത് ഏറ്റവും ഗുണനിലവാരമുള്ള തേനാണ്. ഈ തേൻ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ യാതൊരു വിഷമവുമില്ല. അതുപോലെ തന്നെ ഈ തേനീച്ച കൃഷി ചെയ്യുന്നവർക്ക് എല്ലാ പരിശീലനം നൽകുന്ന സഹായങ്ങളും പല ഹോർട്ടിക്രോപ്പ് ഖാദി ബോർഡൊക്കെ ചെയ്യുന്നുണ്ട്. ഈ രംഗത്തേക്ക് കൂടുതൽ ആൾക്കാർ വരാൻ തയ്യാറാകുകയാണെങ്കിൽ അതിനുള്ള പരിശീലനം നൽകുന്നതും ഇവിടെ നിന്ന് ലഭ്യമാണ്. നമുക്ക് ഈ തേനീച്ച കോളിൽ നിന്ന് തേൻ മാത്രമല്ല ലഭ്യമാകുന്നത്, തേനീച്ചയുടെ വിഷം അല്ലെങ്കിൽ അതിൻ്റെ വേനം വളരെയേറെ രോഗങ്ങൾക്ക് ഫലപ്രദമാണ്. എല്ലാവിധ വാതരോഗങ്ങൾ, നടുവേദന, കൈകാൽ മുട്ടുവേദന, മരയിപ്പ്, തൊക്കു രോഗങ്ങൾ, വെരിക്കോസ്, മുടികൊഴിച്ചിൽ, ആസ്മ മുതലായ രോഗങ്ങൾക്കെല്ലാം വളരെയേറെ ഫലപ്രദമാണ്. ഈ ചികിത്സ ഞാനിവിടെ വരുന്നവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ കണ്ടവർ ഇത് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും തേനീച്ച ചികിത്സയിലൂടെ അനേകം പണങ്ങൾ ചിലവാക്കിയിട്ട് തീരാത്ത രോഗങ്ങൾക്ക് ചികിത്സ ലഭിക്കാനുള്ള ഇടം വരുത്താനായിട്ട് എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സഹകരിക്കണം, അയച്ചു കൊടുക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂടുതൽ കൂടുതൽ നല്ല വീഡിയോകളുമായിട്ട് ഇനിയും വരുന്നവരെ ബായ്. ഇതിപ്പം മിനിയാന്ന് വെട്ടിയിട്ടായി, മിനിയാന്ന് വെട്ടി കഴിഞ്ഞിട്ടുണ്ടോ?
ക്യാമറമാനെ തേനീച്ച വളഞ്ഞിട്ട് കുത്തി ഗൈസ്.